പച്ചക്കറിയും ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പച്ചക്കറിയുടെ നിലനിർത്താം ഒരർത്ഥത്തില്. പിന്നെ പഴവർഗ്ഗങ്ങൾ, എന്താണ് പഴവർഗ്ഗങ്ങൾ? വാഴപ്പഴമുണ്ട്, ചക്കയുണ്ട്, മാങ്ങയുണ്ട്, നാരങ്ങയുണ്ട്, ഓറഞ്ച് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പിന്നെ ആപ്പിളുണ്ട്, മുന്തിരിയുണ്ട്, ആത്തച്ചക്കയുണ്ട്, നമ്മുടെ പ്രത്യേകിച്ച് അത്തിപ്പഴമുണ്ട്. അങ്ങനെ നമുക്ക് ചുറ്റും നമ്മളറിഞ്ഞതും അറിയാത്തതുമായ ഒത്തിരി പഴങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മളറിയുന്നതെല്ലാം തന്നെ മറ്റുള്ളവരറിയണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരറിഞ്ഞ പഴങ്ങളെ കുറിച്ച് നമ്മൾക്ക് വ്യക്തമായി അറിയണമെന്ന് നിയമമൊന്നുമില്ല. ഇത് തന്നെ ഉണങ്ങിയതുണ്ട്. അപ്പൊ കഴിഞ്ഞ കൊറോണ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മളോട് പല ഡോക്ടർമാരും പറഞ്ഞു മുട്ട കഴിക്കണമെന്ന്, കൂടെ ഏത്തപ്പഴം കഴിക്കണമെന്ന്. അപ്പൊ ഏത്തപ്പഴം കഴിക്കുമ്പോഴത്തേക്ക് അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് ഒരു പ്രമേഹം, അതായത് ഗ്ലൂക്കോസിന്റെ അളവ് കൺട്രോൾ ചെയ്യാനായിട്ട് പഴങ്ങൾ ഉപയോഗിക്കാം. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ചോറ് തിന്നതിന് ശേഷം ഒരു പഴം പഴം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു ടേസ്റ്റ് കിട്ടും, ഒപ്പം ദഹനവും വർദ്ധിക്കും. ഓക്കെ, നമ്മൾ വെയിലത്തൂടി നടന്ന് ക്ഷീണിച്ച് കയറി വരുമ്പോഴത്തേക്ക് ഒരു നാരങ്ങ വെള്ളം കഴിക്കാം. നാരങ്ങവെള്ളം കഴിച്ചെങ്കിൽ ഒരു ആശ്വാസം കിട്ടും. അതായത് നാരങ്ങ വെള്ളത്തിൽ കഴിക്കുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് വ്യത്യാസപ്പെടുത്തുവാനും അതോടൊപ്പം നമ്മുടെ ക്ഷീണം അകന്നു പോവുകയും ശരീരത്തിൻ്റെ ആവശ്യമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാനും നാരങ്ങൾക്ക് കഴിവുണ്ട്. പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണെന്ന് നമുക്കറിയാം. അത് നമ്മുടെ ആഹാരത്തിൽ പരമാവധി ഉൾപ്പെടുത്താൻ നാം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളാരെങ്കിലും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും നിറം നോക്കി കഴിക്കാറുണ്ടോ? എങ്കിൽ ഇനി മുതൽ അങ്ങനെ ആവട്ടെ. കാരണം പഴങ്ങളിലെയും പച്ചക്കറികളിലെയും പ്രകൃതിദത്തമായ നിറങ്ങൾ പല രോഗങ്ങളെ ചെറുക്കുവാനും യൗവനം നിലനിർത്താനും ചർമ്മ സംരക്ഷണത്തിനും വലിയ പങ്കാണ് വഹിക്കുന്നത്. പഴങ്ങളിലെയും പച്ചക്കറികളിലെയും നിറങ്ങൾ നൽകുന്ന ഗുണങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. നീല പർപ്പിൾ നിറത്തിലുള്ള പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പ്രത്യേകത നമുക്ക് നോക്കാം. പ്ലം, വയലറ്റ് മുന്തിരി, ഉണക്കമുന്തിരി, വയലറ്റ് ക്യാബേജ്, വഴുതനങ്ങ തുടങ്ങിയവ പലതരത്തിലുള്ള അർബുദത്തെ പ്രതിരോധിക്കുവാൻ ഈ നിറമുള്ള പഴങ്ങൾക്കും പച്ചക്കറികൾക്കും സാധിക്കും. ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകൾ കുറയ്ക്കുവാനും ഓർമ്മശക്തി കൂട്ടുന്നതിനും നീല പർപ്പിൾ നിറത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഉത്തമമാണ്. അടുത്തത് പച്ച നിറത്തിലുള്ള പച്ചക്കറികളുടെയും പഴങ്ങളുടെയും പ്രത്യേകതയെക്കുറിച്ചാണ്. സബർജൽ, ക്യാബേജ്, ബീൻസ്, വെള്ളരിക്ക, ഇലക്കറികൾ, കോളിഫ്ലവർ, പട്ടാണി, പച്ചനാരങ്ങ, പച്ച നിറത്തിലുള്ള മുന്തിരി, പച്ച ആപ്പിൾ തുടങ്ങിയവയെല്ലാം കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും അർബുദത്തെ പ്രതിരോധിക്കുന്നതിനും എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിനും പച്ച നിറത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും നല്ലതാണ്. അടുത്തത് വെള്ള തവിട്ട് നിറത്തിലുള്ള പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പ്രത്യേകതയെക്കുറിച്ചാണ്. വാഴപ്പഴം, ഈന്തപ്പഴം, കോളിഫ്ലവർ, വെളുത്തുള്ളി, ഇഞ്ചി, കൂൺ, ഉള്ളി, ഉരുളക്കിഴങ്ങ് തുടങ്ങിയവ ഹൃദയാരോഗ്യത്തിനും കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കുന്നതിനും അർബുദത്തെ പ്രതിരോധിക്കുവാനും വെള്ളനിറത്തിലും തവിട്ട് നിറത്തിലുമുള്ള പഴങ്ങൾക്കും പച്ചക്കറികളിലും അടങ്ങിയിരിക്കുന്ന ഫൈറ്റോകെമിക്കൽസ് സഹായകരമാണ്. ചുവപ്പ് നിറത്തിലുള്ള പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പ്രത്യേകത നമുക്ക് നോക്കാം. ചുവന്ന ആപ്പിൾ, ചുവന്ന ചെറി, മാതളപ്പഴം, തണ്ണിമത്തൻ, ബീട്രൂട്ട്, ചുവന്ന തക്കാളി, മുളങ്കി തുടങ്ങിയവ ആരോഗ്യമുള്ള ഹൃദയത്തിനും നല്ല ഓർമ്മശക്തിക്കും അർബുദ പ്രതിരോധത്തിനും ആരോഗ്യത്തിനും ചുവന്ന പഴങ്ങളും പച്ചക്കറികളും നല്ലതാണ്. അടുത്തത് മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പ്രത്യേകതയെക്കുറിച്ചാണ്. മഞ്ഞ ആപ്പിൾ, നാരങ്ങ, മാങ്ങ, പപ്പായ, ഫാഷൻ ഫ്രൂട്ട്, പൈനാപ്പിൾ, ക്യാരറ്റ്, മത്തങ്ങ, കോൺ, മഞ്ഞ തക്കാളി തുടങ്ങിയവ ഹൃദയാരോഗ്യത്തിനും കണ്ണിന്റെ കാഴ്ചശക്തിക്കും രോഗപ്രതിരോധ ശക്തിക്കും അർബുദ പ്രതിരോധത്തിനും മഞ്ഞ ഓറഞ്ച് നിറം നല്ലതാണ്. മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾക്ക് ഇരട്ടി പോഷക ഗുണങ്ങളുള്ളത്. ചെറുപയർ, വൻപയർ, കടല പയർ വർഗ്ഗങ്ങൾ മുളപ്പിച്ച് ഉപയോഗിച്ചാൽ പോഷക ഗുണം ഇരട്ടിയിലധികം ആകുമെന്ന് പലരും അറിയാതെ പോകുന്നു. പ്രോട്ടീനുകളും വിറ്റാമിനുകളും കലവറയാണ് മുളപ്പിച്ച പയർ.